ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്റ്റഡി വിത്ത് ജെറ്റ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ചാപ്റ്റർ 4 ലൈഫ് വിത്തിൻ ദ സീഡ് എന്ന ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവർ ആദ്യം ആ വീഡിയോ പോയി ഒന്ന് കാണുക, എന്നാലേ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഈ പിക്ചർ കണ്ടോ? ഒരു പെൺകുട്ടി അപ്പൂപ്പൻ താടിയോട് സംസാരിക്കുന്നതാണ്. എന്താണ് ഈ മോള് ഈ പെൺകുട്ടി അപ്പൂപ്പൻ താടിയോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ പപ്പൂസ് ആൻഡ് ദ ഗേൾ. പപ്പൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പൂപ്പൻ താടി. പപ്പൂസ് ആൻഡ് ദ ഗേൾ, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഗേൾ, വൈ ഡു യു ഫ്ലൈ ലൈക്ക് ദിസ് ഡിയർ പപ്പൂസ്? എന്താ പപ്പൂസ് നീ ഇങ്ങനെ പറന്ന് പോകുന്നത്? പപ്പൂസ് പറയാണ്, ഐ ആം ഫ്ലൈയിങ് ഇൻ സെർച്ച് ഓഫ് എ ഫേവറബിൾ പ്ലേസ് ഫോർ മൈ സീഡ് ടു ഗ്രോ. അപ്പോൾ എന്താ പപ്പൂസ് പറയുന്നത്? പപ്പൂസ് പറയാണ്, ഞാനിങ്ങനെ പറക്കുന്നത് എനിക്ക് എൻ്റെതായ നല്ലൊരു ഫേവറബിളായൊരു പ്ലേസ് കിട്ടണം. എന്തിനാ? എൻ്റെ സീഡിന് വളരാൻ വേണ്ടിയിട്ട്, എൻ്റെ സീഡിന് വളരാൻ അനുയോജ്യമായ ഒരു സ്ഥലം തിരഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പറന്ന് പോകുന്നത്. അപ്പം ഗേള് പിന്നെയും ചോദിക്കുന്നുണ്ട്, വിച്ച് ഈസ് യുവർ സീഡ്? ഏതാണ് നിൻ്റെ സീഡ്? അപ്പം പപ്പൂസ് പറയാണ്, ദ ലിറ്റിൽ തിങ് ഐ ഹോൾഡ് ഈസ് മൈ സീഡ്. അപ്പം നമ്മൾ അപ്പൂപ്പൻ താടിൻ്റെ അടിയിലൊരു കറുപ്പ് കളർ കണ്ടിട്ടില്ലേ, അതാണ് നമ്മുടെ അപ്പൂപ്പൻ താടിയുടെ സീഡ്. മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ആർ ഫ്ലൈയിങ് ലൈക്ക് ദിസ് വിത്ത് എ സീഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസ്. അപ്പോൾ അപ്പൂപ്പൻ താടിയുടെ നമ്മൾ കണ്ടിട്ടില്ലേ, അപ്പൂപ്പൻ താടിൻ്റെ മരം പൊട്ടിയാൽ ഒരുപാട് അപ്പൂപ്പൻ താടികൾ ഉണ്ടാവും ആ പൂവിങ് പൊട്ടുമ്പോൾ. എന്നിട്ട് ഓരോ അപ്പൂപ്പൻ താടി ഇതുപോലെ പറന്ന് പറന്ന് പോകും. എന്നിട്ടോ എവിടെയെങ്കിലും അതിന് ഫേവറബിളായ പ്ലേസിലെത്തി അതിൻ്റെ സീഡ് അവിടെ കളയുകയാണ് ചെയ്യുക. അപ്പോൾ ഈ പപ്പൂസും പറയാണ്, ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് വേറെ വേറെ ദിശയിലേക്ക് പറന്ന് പോയിട്ടുണ്ട്. വൈ ഡു യു ആൻഡ് യുവർ ഫ്രണ്ട്സ് സഫർ ലൈക്ക് ദിസ്? എന്താണ് നിൻ്റെ ഫ്രണ്ട്സും നീയും ഇങ്ങനെ സഫർ ചെയ്യേണ്ട ആവശ്യം? എന്താണ് എന്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം? കാണ്ട് യു ഫോൾ അറ്റ് ദ ബേസ് ഓഫ് യുവർ ഓൺ ട്രീ ആൻഡ് ജെർമിനേറ്റ് ദ? നിനക്ക് നിൻ്റെ ഒരു മരച്ചെടി ഉണ്ടാവുമല്ലോ, അയിമെന്നല്ലേ ഇത് ഈ അപ്പൂപ്പൻ താടി വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ വീണിട്ട് അവിടെ തന്നെ വളർന്നാൽ പോരെ? ആ ഗേളിൻ്റെ ആ പെൺകുട്ടിയുടെ ചോദ്യത്തിന് നമ്മുടെ പപ്പൂസിൻ്റെ മറുപടി എന്താണ്? വി വേർ ബോൺ ഓൺ എ ക്ലൈംബർ. ഞങ്ങൾ ഒരു ക്ലൈംബർ, എന്താ ചുറ്റി ചുറ്റി പോകുന്ന ക്ലൈംബർ ഉണ്ടല്ലോ, ഒരു വേറൊരു മരത്തുമ്പോൾ ചുറ്റി പോകുന്ന ആ അങ്ങനെ ഒരു ക്ലൈംബറിലാണ് ഞങ്ങൾ ജനിക്കുന്നത്. ഈഫ് ദ റൈപ്പ് ഫ്രൂട്ട്സ് ബ്രസ്റ്റ്, എപ്പോഴാണോ ആ ഫ്രൂട്ട് പൊട്ടുന്നത്. ആൻഡ് വി ഫെൽ ആൻഡ് ഗ്രൂ ദർ ഇറ്റ് സെൽഫ്, ഞങ്ങൾ അവിടെ തന്നെ വീഴുന്നു എന്നിട്ട് അവിടെ തന്നെ വളരുകയാണെങ്കിൽ വി വോണ്ട് ഗെറ്റ് എൻ എഫ് വാട്ടർ. ഞങ്ങളെല്ലാവരും ആ ഒരുപാട് ആളുണ്ടാവും അല്ലേ, ഒരുപാട് അപ്പൂപ്പൻ താടി ഉണ്ടാവും. ആ പൂവ് അല്ലെങ്കിൽ ആ ഫ്രൂട്ടിങ് പൊട്ടുമ്പോൾ ഒരുപാട് അപ്പൂപ്പൻ താടികൾ പുറത്തേക്ക് വരും. ആ അപ്പൂപ്പൻ താടി എല്ലാം ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ വളരുകയാണെങ്കിൽ അവർക്ക് ഇനഫ് വാട്ടർ, അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടില്ല, കാരണം ഒരുപാട് ആളുകളുണ്ടല്ലോ. അതുപോലെ വളം കിട്ടൂല, പിന്നെയോ സൺലൈറ്റ് ഉണ്ടാവില്ല, ഇതൊന്നും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുപാട് ആൾക്കാർ ഒരുപാട് നമ്മളെ അപ്പൂപ്പൻ താടി അതേ മരത്തിൻ്റെ കീഴിൽ തന്നെ വീഴുകയാണെങ്കിൽ ഉണ്ടാവില്ല. സിൻസ് അവർ സീഡ്സ് ആർ ലൈറ്റ് ആൻഡ് ഹാവ് ഹെയറി പാർട്സ് വി ക്യാൻ ഫ്ലൈ ഫ്രീലി ഇൻ എയർ. പപ്പൂസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ലൈറ്റ് വെയ്റ്റ് ആണ്, തീരെ വെയിറ്റ് ഇല്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്തുണ്ട്? ഹെയറി പാർട്സ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ്? എയറിൽ ഫ്രീ ആയിട്ട് പറക്കാം. എന്നിട്ടോ ഞങ്ങൾക്ക് പറ്റിയ ഫേവറബിളായ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഞങ്ങളുടെ സീഡിനെ കൊണ്ടുപോയി കളയാം. അപ്പം മെനി പ്ലാന്റ്സ് അഡോപ്റ്റ് വേരിയസ് ട്രിക്സ് ലൈക്ക് ദിസ് ടു ഡിസപ്പേഴ്സ് ദെയർ സീഡ്സ് ടു ഡിസ്റ്റൻറ്റ് പ്ലേസസ്. ഓരോ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട്, ഓരോ തരം ട്രിക്സ് ഉപയോഗിക്കും അവരുടെ സീഡിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ തരം ട്രിക്സ് അവർ ഉപയോഗിക്കും. ഹൗ ഡസ് സീഡ് ഡിസ്പേഴ്സൽ ടേക്ക് പ്ലേസ് ഇൻ പപ്പൂസ്? പപ്പൂസിൻ്റെ കേസിൽ എങ്ങനെയാണ് സീഡ് ഡിസ്പേഴ്സൽ നടക്കുക? എങ്ങനെയാണ് പപ്പൂസ് എന്തെയും സീഡുമായി പോകും അല്ലേ, അതിനെ കൊണ്ട് പറന്ന് പോയിട്ട് അതിന് ഫേവറബിളായ സ്ഥലത്ത് കൊണ്ടുപോയി കണ്ട് കളയും. എന്തിൻ്റെ സഹായം കൊണ്ട്? വിൻഡിൻ്റെ, കാറ്റിൻ്റെ സഹായത്തിൽ അല്ലേ. വാട്ട് ആർ ദ പെക്യുലേറ്റീസ് ദാറ്റ് ഹെൽപ്പ് പപ്പൂസ് ടു ഫ്ലൈ ഫ്രീലി ഇൻ ദ വിൻഡ്? എങ്ങനെയാണ് പപ്പൂസ് ഫ്രീ ആയിട്ട് വിൻഡിൽ എയറിൽ പറക്കുന്നത്? കാരണം അത് പപ്പൂസിന് എന്തുണ്ട്? ലൈറ്റാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, അതുപോലെ തന്നെ ഹെയറി പാർട്സ് ആണ്. മനസ്സിലായോ? ആർ ദ സീഡ്സ് ഓഫ് ഓൾ പ്ലാന്റ്സ് ഡിസ്പേഴ്സ്ഡ് ത്രൂ വിൻഡ്സ്? എല്ലാ പ്ലാന്റ്സിൻ്റെയും സീഡ്സ് ഇതുപോലെ തന്നെ വിൻഡിൽ കൂടിയാണ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഹാവ് ഇൻ വി സീൻ ദ ഗുവ കാഷ്യൂ ഫ്രൂട്ട് മാംഗോ എക്സെട്ര?
കാരീഡ് ബൈ ബേർഡ്സ് ടു അവർ പ്ലേസസ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ മാങ്ങയുടെ അണ്ടി അതുപോലെ പേരയ്ക്ക ഇവയൊക്കെ നമ്മുടെ ബേർഡ്സ് നമ്മുടെ പക്ഷികൾ ഭക്ഷിച്ചിട്ട് അതിൻ്റെയൊക്കെ അണ്ടി ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇടുന്നത്. ഈസ് ഇൻ ദ ഫ്ലഷി പാർട്ട് ഓഫ് ദീസ് ഫ്രൂട്ട്സ് ഈറ്റൻ ബൈ ബേർഡ്സ്. അതിൻ്റെയൊക്കെ ഫ്ലഷി പാർട്സ് നമ്മുടെ മാങ്ങയാണെങ്കിൽ മാങ്ങയുടെ അണ്ടി കളയും. മാങ്ങ ആര് തിന്നും? ബേർഡ്സ് തിന്നും. ഇവയൊക്കെ ഈ ഫ്ലഷി പാർട്സൊക്കെ ആരാണ്? ഈ ബേർഡ്സ് ആണോ കഴിക്കുന്നത്? ദെയർ സീഡ്സ് ആർ ഓൾസോ സീൻ സ്പോട്ടിങ് ഓൺ ദ ഗ്രൗണ്ട്. എന്നിട്ട് ഇവ ഭക്ഷണം ആ മാങ്ങ ഒക്കെ തിന്നിട്ട് അതിൻ്റെ അണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവ മുളക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? സിമിലർലി സീഡ്സ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻ. ഓരോ അഡാപ്റ്റേഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡാപ്റ്റേഷനിൽ ഡിഫറെൻറ്റ് വേസ് ആയിരിക്കും ഓരോ സീഡ്സിനെയും ഡിസ്പേഴ്സ് ചെയ്യാം. ഈ നോക്കാം, ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ്. ഇഫ് ഓൾ ദ സീഡ്സ് ഓഫ് എ പ്ലാന്റ് ജെർമിനേറ്റ് അറ്റ് ദ ബേസ് ഓഫ് ദ പ്ലാന്റ് ഇറ്റ് സെൽഫ് ദേ മേ നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് സോയിൽ വാട്ടർ സൺലൈറ്റ് ഓർ മിനറൽ സോൾസ് ഫോർ ദെയർ ഗ്രോത്ത്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഓരോ പ്ലാന്റ്സിനും നിന്ന് ഒരുപാട് സീഡ്സ് ഉണ്ടാകുന്നുണ്ടല്ലേ, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സീഡ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാ സീഡ്സും ആ മരത്തിൻ്റെ തന്നെ ബേസിലാണ് മുളക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവയ്ക്ക് എന്ത് ലഭിക്കില്ല? സഫിഷ്യൻ്റ് ആയിട്ടുള്ള സോയിൽ ലഭിക്കില്ല, അതുപോലെ വാട്ടർ, സൺലൈറ്റ്, മിനറൽസ് എക്സെട്ര അവരുടെ വളർച്ചയ്ക്കുള്ള ആവശ്യത്തിനുള്ള ഒന്നും ലഭിക്കില്ല. ഹെൻസ് സീഡ്സ് ആർ ടു ബി ഡിസ്പേഴ്സ്ഡ് ടു ഡിഫറെൻറ്റ് പ്ലേസ്. അതുകൊണ്ട് തന്നെ ഓരോ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് എന്ത് വേണം ഓരോ സീഡ്സിനെയും എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ദീസ് എനേബിൾസ് എ പ്ലാന്റ് ടു റീച്ച് ആൻഡ് ഗ്രോ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. അതുകൊണ്ടാണ് ഓരോ സ്ഥലത്ത് ചില സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ കുഴിച്ചിടാതെ തന്നെ നമ്മുടെ മുറ്റത്ത് പ്ലാവ് മുളക്കുന്നത്, അതുപോലെ പേരയ്ക്കയുടെ തൈ മുളക്കുന്നത്, അതുപോലെ തന്നെ അണ്ടി നമ്മുടെ മാങ്ങയണ്ടിയൊക്കെ മുളക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ഇട്ടിട്ടാണോ? ഇടാതെ തന്നെ മുളക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? നമ്മുടെ പക്ഷികൾ ചിലപ്പോൾ എന്ത് ചെയ്യും? അവ മാങ്ങ ഭക്ഷിച്ചിട്ട് അതിൻ്റെ അണ്ടി അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടും. അപ്പോൾ അത് താനെ വാട്ടറും സോയിലും സൺലൈറ്റും ഒക്കെ ലഭിക്കുമ്പോൾ അത് മുളക്കും അല്ലേ. ഇനി ദിസ് എനേബിൾസ് എ പ്ലാന്റ് ടു റീച്ച് ആൻഡ് ഗ്രോ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. ദ പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് അറ്റ് വൺ പ്ലേസ് ഈസ് ആൾസോ ഡ്യൂ ടു സീഡ് ഡിസ്പേഴ്സൽ. ദ പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് അറ്റ് വൺ പ്ലേസ്. ഒരു പ്ലേസിൽ തന്നെ പലതരം പ്ലാന്റ്സ് കാണാറുണ്ടല്ലേ. നമ്മുടെ ചുറ്റുഭാഗത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവാം നമ്മുടെ ചുറ്റും നമ്മൾ കുഴിച്ചിട്ട ചെടികൾ മാത്രമാണോ ഉള്ളത്? അല്ല അല്ലേ, നമ്മൾ ഒരുപാട് തരം ചെടികൾ നമുക്ക് ചുറ്റും ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് ഇങ്ങനെയുള്ള സീഡ് ഡിസ്പേഴ്സൽ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇനി നോക്കി, സീഡ്സ് ഡിസ്പേഴ്സ്ഡ് ത്രൂ വാട്ടർ ആൻഡ് ബൈ ബേസ്റ്റിംഗ്. സീഡ്സ് ഗെറ്റ് ഡിസ്പേഴ്സ്ഡ്. സീഡ്സ് എക്സിബിറ്റ് മെനി പെക്യുലാരിറ്റീസ് ടു ഗെറ്റ് ദം ഡിസ്പേഴ്സ്ഡ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. നമുക്ക് നോക്കാം കുറച്ച് പെക്യുലാരിറ്റീസൊക്കെ എങ്ങനെയൊക്കെയാണ് സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത് എന്നതിൻ്റെ പെക്യുലാരിറ്റീസൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഉണ്ടാവും മഹാഗണി. മഹാഗണി എങ്ങനെയാണ് ഡിസ്പേഴ്സ് ചെയ്യുക അതിൻ്റെ സീഡിനെ? മഹാഗണിയുടെ സീഡ് ലൈറ്റാണ് അല്ലേ, ലൈറ്റ് വെയ്റ്റ് ആണ്. അതുകൊണ്ട് ത്രൂ വിൻഡാണ് മഹാഗണിയുടെ സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. ഇനി ലാഡീസ് ഫിംഗർ. ലാഡീസ് ഫിംഗർ എങ്ങനെയാ? ബേസ്റ്റിംഗ്. അതിൻ്റെ സീഡ് ലേഡീസ് ഫിംഗർ ഉണങ്ങിയിട്ട് ഡ്രൈ ആയതിന് ശേഷം അത് പൊട്ടും. അപ്പോഴാണ് ലേഡീസ് ഫിംഗറിൻ്റെ സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. കോക്കനട്ട് ആണെങ്കിൽ വാട്ടർ, ത്രൂ വാട്ടർ. മനസ്സിലായല്ലോ. പിന്നെ എ ബേർഡ് ഈറ്റിംഗ് ഫിഗ് ഫ്രൂട്ട് കണ്ടോ. ഫിഗ് ഫ്രൂട്ട് എങ്ങനെയാണ്? ബേർഡിൻ്റെ വയ്യാണ് കേട്ടോ. അഡാപ്റ്റേഷൻ ഓഫ് ഫോർ സീഡ് ഡിസ്പേഴ്സൽ. ഹാവ് ഇൻ യു സീൻ ബേർഡ്സ് പിക്കിംഗ് ഫ്രൂട്ട് ആൻഡ് ഫ്ലൈയിങ് വിത്ത് ദം? ഇറ്റ് ഈസ് ദ എഡിബിൾ ഫ്ലഷി പാർട്ട് ദാറ്റ് അട്രാക്ട്സ് ബേർഡ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ചില പക്ഷികളൊക്കെ എന്ത് ചെയ്യും, ഫ്രൂട്ട്സൊക്കെ കൊത്തിയെടുത്ത് പറന്ന് പോകും. ഇവരതിൻ്റെ ഫ്ലഷി പാർട്സിനെ കണ്ടിട്ടാണല്ലേ അവർക്ക് ഭക്ഷണം കഴിക്കാനുണ്ടെന്ന് കരുതിയിട്ടാണ് അവരത് ആ പഴം കൊത്തിയെടുക്കുന്നത്. എന്നിട്ട് ഫ്ലഷി പാർട്സൊക്കെ അവ കഴിച്ചിട്ട് സീഡ്സ് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. അങ്ങനെ സീഡ്സ് വിത്ത് ഫ്ലഷി പാർട്സ് ആർ ഡിസ്പേഴ്സ്ഡ് ഇൻ ദിസ് വേ. അപ്പോൾ ഫ്ലഷി പാർട്സ് ഉള്ള സീഡ്സൊക്കെ ഡിസ്പേഴ്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് സീഡ് ഡിസ്പേഴ്സൽ ദറ്റ് ടേക്സ് പ്ലേസ് വാൻ യു ത്രോ എവേ ദ മാംഗോ സീഡ്. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ മാംഗോ, നമ്മൾ ഭക്ഷിച്ച മാംഗോയുടെ സീഡൊക്കെ നമ്മൾ വലിച്ചെറിയല്ലോ, അവയൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. ബട്ട് ഓൾ ഫ്രൂട്ട്സ് ഡു നോട്ട് ഹാവ് ഫ്ലഷി പാർട്സ്. പക്ഷേ എല്ലാ ഫ്രൂട്ട്സിനും ഫ്ലഷി പാർട്സ് ഉണ്ടാവുമോ? ഇല്ല. സീ ദ ഡിസ്പേഴ്സൽ ടെക്നിക്സ് ഓഫ് സം സീഡ്സ്. അങ്ങനെയാണെങ്കിൽ ചില
സെയിൽസിൻ്റെ ടെക്നിക്സ് ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം. ചിലർക്ക് എന്തുണ്ടാവും, ഹുക്സ് ടു സ്റ്റിക്ക് ഓൺ ടു ബോഡീസ് ഓഫ് അനിമൽസ്, അനിമൽസിൻ്റെ ബോഡിയിൽ ഹുക്ക് ചെയ്യുന്ന ഒരു ഇതുണ്ടാവും, സ്റ്റിക്ക് ടു ഹുക്സ് ഉണ്ടോ. നമ്മൾ തൊടിയിലൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മേല് ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, നിങ്ങൾ ഈ പിക്ചറിൽ കണ്ടതുപോലെ, അതൊരു ടെക്നിക്കാണ്, സീഡ് ഡിസ്പേഴ്സലിൻ്റെ ഒരു ടെക്നിക്കാണ്. ചിലവർക്കോ ഗം ഉണ്ടാകും, പോയിൻറ്റഡ് ടിപ്പ്. ഹാവ് യു നോട്ടീസ്ഡ് സീഡ്സ് ക്ലിംഗ് ഓൺ ദ ബോഡി ഓഫ് ഗ്രേസിംഗ് കൗസ്? ഹാവ് ഇൻ യു ഒബ്സർവ്ഡ് ഗ്രാസ് സീഡ്സ് സ്റ്റിക്കിംഗ് ടു യുവർ ക്ലോത്ത്സ് വെൻ യു പ്ലേ അമിഡസ്റ്റ് ഗ്രാസ്? അല്ലേ, ഗ്രാസ്സിൽ കളിക്കുമ്പോൾ പുല്ലുകളിൽ അല്ലെങ്കിൽ നമ്മുടെ തൊടിയിലൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മേലേക്ക് നമ്മുടെ ഡ്രസ്സിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്ന ഗ്രാസ് സീഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഡു യു റിമെമ്പർ ദ പപ്പൂസ് ആൻഡ് വാട്ട് ഇറ്റ് സെയ്ഡ്? നമ്മുടെ പപ്പൂസ് എന്താണെന്ന് പറയുന്നത് നിങ്ങൾ മറന്നുപോയോ? എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സീഡ്സ് ദാറ്റ് ഫ്ലൈ ഇൻ വിൻഡ് ആർ ലേറ്റർ, നമ്മുടെ ആകാശത്ത് കൂടി പറക്കുന്ന അല്ലെങ്കിൽ വിൻഡിൽ കാറ്റിൽ പറക്കുന്ന സീഡ്സിനൊക്കെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും, വെയ്റ്റ് ഉണ്ടാവില്ല. ദേ ഹാവ് എ പാർട്ട് ദാറ്റ് ഹെൽപ്സ് ദം ഫ്ലൈ, അതുപോലെ തന്നെ ഒരു പാർട്ടാണ് അവരെ പറക്കാൻ സഹായിക്കുന്നത്. വാട്ട് പെക്യുലാരിറ്റി ഡു സീഡ്സ് ദാറ്റ് ആർ ഡിസ്പേഴ്സ്ഡ് ത്രൂ വാട്ടർ, അപ്പം വിൻഡിൽ ആണ് സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത് വെച്ചാൽ അവയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും, അതുപോലെ അവർക്ക് പറക്കാൻ സഹായിക്കുന്ന ഒരു പാർട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ വാട്ടറിൽ ഡിസ്പേഴ്സ് ചെയ്യുന്ന സീഡ്സിനോ, ദേ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ, വാട്ടറിൽ അവർക്ക് ഫ്ലോട്ട് ചെയ്യാൻ കഴിയും. പിന്നെയോ, ദ ഡോണ്ട് ഡീ കേ ഈവൻ വെൻ ദേ ആർ ഇൻ വാട്ടർ ഫോർ എ ഫ്യൂ ഡേയ്സ്, അവർ വാട്ടറിലാണെങ്കിൽ പോലും 4-5 ദിവസത്തേക്ക് കേട് വരാതിരിക്കാനുള്ള പ്രത്യേകതയും കൂടി സീഡ് ഡിസ്പേഴ്സൽ ഇൻ വാട്ടർ, വാട്ടറിലാണ് സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നതെങ്കിൽ അവയ്ക്കുണ്ട്. അപ്പോൾ രണ്ട് പെക്യുലാരിറ്റീസ് അല്ലേ, വാട്ടറിൽ ഡിസ്പേഴ്സ് ചെയ്യുന്ന സീഡ്സിന് രണ്ട് പെക്യുലാരിറ്റീസ്, അതുപോലെ വിൻഡ്, വിൻഡ് വഴിയാണ് സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നതെങ്കിൽ അവയ്ക്ക് ഉണ്ടാവുന്ന രണ്ട് പെക്യുലാരിറ്റീസ്. സീഡ്സ് ഫോൾ അറ്റ് ഡിസ്റ്റൻറ്റ് പ്ലേസസ് വെൻ ദേ ഫ്രൂട്ട്സ് ഓഫ് ലേഡീസ് ഫിംഗർ ബാൽസം എക്സെട്ര പ്രസ്ഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലേഡീസ് ഫിംഗറും ബാൽസമും ഒക്കെ എന്താ ചെയ്യുക, ബ്രസ്റ്റ് ചെയ്യുക, പൊട്ടുകയാണ് ചെയ്യുക. വിത്ത് ഉണങ്ങും, ഈ ലേഡീസ് ഫിംഗറൊക്കെ ഉണങ്ങിയിട്ട് എന്നിട്ട് എന്താവും, ഒരു ഭാഗമായി അതങ്ങ് പൊട്ടുകയാണ് ചെയ്യുക. ദേർ ആർ പ്ലാന്റ്സ് അറൗണ്ട് അസ് വിച്ച് ഡിസ്പേഴ്സ് ദെയർ സീഡ്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്, ക്ലാസിഫൈ ദം ഓൺ ദ ബേസിസ് ഓഫ് ദ മോഡ് ഓഫ് ഡിസ്പേഴ്സൽ ഓഫ് ദെയർ സീഡ്സ് ആൻഡ് ടാബുലേറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. ഫൈൻഡ് ആൻഡ് ആഡ് മോർ എക്സാമ്പിൾസ് ടു ഈച്ച് കാറ്റഗറി. മടിയിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ബേസിസിൽ നമ്മളോട് ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത്. സീഡ് ഡിസ്പേഴ്സൽ പല തരത്തിലാണ്, ഓരോ ചെടികളിലും ഡിഫറെൻറ്റ് ബേസിലാണ്, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ അടിയിലുള്ള കോളത്തിൽ കറക്റ്റായിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. നോക്കിയേ, മോഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ, ആദ്യത്തെ മോഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ തന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ പ്ലാന്റ്സുകൾ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, അഡാപ്റ്റേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ത്രൂ വിൻഡ് പപ്പൂസിനെയും മഹാഗണിയും തന്നിട്ടുണ്ട്. എന്താണ് പപ്പൂസിൻ്റെ, എന്താണ് ലൈറ്റ് സീഡാണ് ഹെയർ ലൈക്ക് പാർട്സ് ടു ഫ്ലൈ, അതുതന്നെയാണ് നമ്മുടെ മഹാഗണിക്കും ലൈറ്റ് വെയ്റ്റ് സീഡാണ് ഉള്ളത്. ത്രൂ വാട്ടർ കോക്കനട്ട്, കോക്കനട്ടിന് എന്താണ്, കോക്കനട്ട് ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ, ഫ്ലോട്ട് ചെയ്യാനുള്ള കഴിവുണ്ട് കോക്കനട്ടിന്. അങ്ങനെയാണ് കോക്കനട്ടിൻ്റെ സീഡ് ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ നടക്കുന്നത്. ഇനിയോ, ത്രൂ ആനിമൽസ് ഫിക്കസ് ചാക് ട്രീ ഗുവാ ട്രീ ആരോഗ്യ ഗ്രാസ്, ഇവയൊക്കെയാണെങ്കിൽ അവയ്ക്ക് എന്തുണ്ട്, ഹുക്കുണ്ട്, അതുപോലെ തന്നെ ഗംബ് ഉണ്ട്, പോയിൻറ്റർ ഉണ്ട്, ഇതൊക്കെ സഹായം കൊണ്ടാണ് ഈ ത്രൂ ആനിമൽസിൽ അഡാപ്റ്റേഷൻ നടക്കുന്നത്. ബൈ ബ്രസ്റ്റിംഗ് ലേഡീസ് ഫിംഗർ ബാൽസം, അങ്ങനെയാണ്, അതും ലൈറ്റ് വെയ്റ്റ് ആണ്, സീഡ്സ് ലൈറ്റ് വെയ്റ്റ് ആണ്. ഓക്കെ അല്ലേ. ഗസ്റ്റസ് ഫ്രം അക്രോസ് ദ സീ മെൻ ആൾസോ ഹാസ് എ റോൾ ഇൻ ദ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ്, ചില സീഡ്സിൻ്റെ ഡിസ്പേഴ്സലിൽ നമ്മുടെ മനുഷ്യർക്കും റോളുണ്ട്. സിൻസ് ഏൻഷ്യൻ ടൈംസ് വി ഹാവ് ബീൻ കെയറിങ് സീഡ്സ് വിത്ത് അസ് ടു ഫൈൻഡ് ടു ആൻഡ് ഫ്രോ ഡ്യൂറിങ് അവർ ട്രാവൽ ടു അതർ കൺട്രീസ്. നമ്മൾ എവിടേക്കും പോകുമ്പോൾ നമ്മൾ സീഡ് എടുത്ത് കൊണ്ടുവരലും നമ്മൾ പഴയ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ വേറെ രാജ്യത്ത് പോകും, അവിടെ പ്രത്യേകതരം എന്തെങ്കിലും സീഡ് കാണാൻ നമ്മളത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരും. സ്വാഭാവികം ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ചെടിയുണ്ട്, പുതിയൊരു ചെടിയാണ്, നമ്മുടെ റിലേറ്റീവ്സ് വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് കൊടുത്ത് അയക്കുമല്ലോ, അപ്പോൾ അതൊരു തരം സീഡ് ഡിസ്പേഴ്സലാണ്. ദേ ആർ ദോസ് ഡിസ്പേഴ്സ് ടു ഡിഫറെൻറ്റ് പ്ലേസസ് ആൻഡ് ഗ്രോ ദ പൈനാപ്പിൾ ടീ
ടാപ്പിയോക്ക പപ്പായ റബ്ബർ കെഷ്യൂ നട്ട് എക്സെട്ര കെയിം ടു ഇന്ത്യ ഫ്രം ഫോറിൻ കൺട്രീസ് ഇൻ ദിസ് മാനർ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് അവയ്ക്ക് വേറെ ഫോറിൻ കൺട്രീസിൽ ഇതുപോലെ വന്നതാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ് ഇനി അഗ്രികൾച്ചറൽ ക്രോപ്സ് നോക്കിയേ അതുപോലെ പ്ലേസ് ഓഫ് ഒറിജിനും തന്നിട്ടുണ്ട് അഗ്രികൾച്ചറൽ ക്രോപ്സ് ഏതൊക്കെയാണ് പൈനാപ്പിൾ ടാപ്പിയോക്ക ടൊമാറ്റോ പൊട്ടേറ്റോ ഗ്രീൻ ചില്ലി ഗുവ പപ്പായ കോഫി ഇവയെല്ലാം ഇവയെല്ലാം പ്ലേസ് ഓഫ് ഒറിജിൻ അമേരിക്ക അമേരിക്കയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ് നമ്മുടെ തക്കാളി നമ്മുടെ പൊട്ടേറ്റോ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അവിടുന്ന് സീഡ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെയൊക്കെ ഒറിജിൻ എവിടെയാണ് അമേരിക്കയിലാണ് ടീ എന്ന് പറഞ്ഞാൽ ചായ ചൈനയിലാണ് കാബേജ് യൂറോപ്പ് റബ്ബർ ആൻഡ് കേഷ്യൂ ട്രീ ബ്രസീൽ മെനി പ്ലാന്റ്സ് ഹാവ് ബീൻ ബ്രോഡ് ഫ്രം ഫോറിൻ കൺട്രീസ് ആൻഡ് ഗ്രോ ഹിയർ ഹൗ ഹാവ് ദേ എൻട്രഡ് അവർ അഗ്രികൾച്ചറൽ സെക്ടർ ഡിസ്കസ് ആൻഡ് നോട്ട് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയർ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നിങ്ങൾ ഫോറിൻ കൺട്രീസിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിൽ കുഴിച്ചിട്ടിട്ടുള്ള കുറച്ച് സീഡ് ഡിസ്പേഴ്സൽസ് അല്ലെങ്കിൽ എന്താ പറയുക കുഴിച്ചിട്ടിട്ടുള്ള സീഡിനെ കുറിച്ച് അറിയുക എന്നിട്ട് അതൊക്കെ അഗ്രികൾച്ചറൽ സെക്ടറിൽ നമുക്ക് എത്രമാത്രം ഉയർച്ചയുണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാൻ ശ്രമിക്കുക മെനി പ്ലാന്റ്സ് ഹാവ് ബീൻ ബ്രോഡ് ഫ്രം ഫോറിൻ കൺട്രീസ് ആൻഡ് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു ഫോറിൻ കൺട്രീസിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിൽ വളരുന്ന ചെടികളുടെയൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു ഇനി വി യൂസ് ടു ബ്രിങ് സീഡ്സ് ഈവൻ ഫ്രം അതർ കൺട്രീസ് ആൻഡ് കൾട്ടിവേറ്റ് ഹിയർ നമ്മളെന്തൊക്കെ ചെയ്തിരുന്നു പണ്ട് നമ്മളെന്താണ് വേറെ പുറം രാജ്യങ്ങളിൽ നിന്ന് സീഡ്സൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ രാജ്യത്ത് കുഴിച്ചിട്ടിരുന്നു കൾട്ടിവേറ്റ് ചെയ്തിരുന്നു എന്നിട്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യുന്നു നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ കേരളം കേരളത്തിലുള്ള ജനതകൾ എന്ത് ചെയ്യുന്നു അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സീഡ്സ് ഒന്നും കൾട്ടിവേറ്റ് ചെയ്യാതെ വേറെ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാണ് നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് അല്ലേ നമ്മുടെ ഉള്ളിയൊക്കെ എവിടുന്നാണ് വരുന്നത് വേറെ രാജ്യങ്ങളിൽ അല്ല വേറെ സംസ്ഥാനങ്ങളിൽ നിന്നല്ലേ സോറി രാജ്യമല്ല കേട്ടോ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നല്ലേ അതുകൊണ്ടല്ലേ നമ്മുടെ ഉള്ളിയുടെ വില ചിലപ്പോൾ നല്ല കൂടും ചിലപ്പം കുറവായിരിക്കും ഇതൊക്കെ അവിടുത്തെ കൾട്ടിവേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മനസ്സിലായല്ലോ ദെൻ ഡോണ്ട് യു തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് വി അവർ സെൽസ് ക്യാൻ കൾട്ടിവേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് എ പോർഷൻ ഓഫ് ദ ഫുഡ് ഐറ്റംസ് വി നീഡ് നമുക്ക് ആവശ്യമുള്ള ഫുഡിൻ്റെ കുറച്ചെങ്കിലും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഇഫ് വി ഡു ദീസ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് വി വിൽ ഹാവ് നമ്മളങ്ങനെ ചെയ്താൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്താ ഡിഷസ് വിത്ത് ബെറ്റർ വെജിറ്റബിൾസ് നല്ല വെജിറ്റബിൾസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡ് നമുക്ക് കഴിക്കാം കാരണം നമ്മളാണ് അത് വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിലേക്ക് എന്ത് ചെയ്യില്ല ഒരുപാട് കീടനാശിനികളൊന്നും ഉപയോഗിക്കില്ല നോളജ് അബൌട്ട് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് വെജിറ്റബിൾ കൾട്ടിവേഷൻ വെജിറ്റബിൾ കൾട്ടിവേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെസ്റ്റിസൈഡ് ഫ്രീ വെജിറ്റബിൾസ് അതാണ് ഞാൻ പറഞ്ഞത് കീടനാശിനികൾ കുറവുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ ഗെയിൻസ് നമുക്ക് ഓരോരുത്തർക്ക് ഒരുപാട് ആൾക്കാർക്ക് അതിൽ കൂടെ വരുമാനം ഉണ്ടാക്കാനും ജോലി ലഭിക്കും അതുപോലെ വരുമാനം ഉണ്ടാക്കാനും സാധിക്കും വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് വൈൽ മേക്കിംഗ് എ വെജിറ്റബിൾ ഗാർഡൻ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം ഫാക്ടേഴ്സാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മൾ നിങ്ങൾ ചെറിയ മക്കളാണല്ലേ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമായൊരു പച്ചക്കറിത്തോട്ടമൊക്കെ തുടങ്ങാം നിങ്ങളുടെ വീട്ടിൽ ചേരങ്ങ കുഴിച്ചിടുക അതുപോലെ വെണ്ടയ്ക്ക ഇവയൊക്കെ നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ സഹായം കൊണ്ട് നിങ്ങളുടെ അടുക്കളയുടെ അല്ലെങ്കിൽ കിച്ചൻ്റെ ഒരു സൈഡിൽ നിങ്ങൾ സ്വന്തമായി ഒന്ന് ചെയ്ത് നോക്കൂ ഓക്കെ അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നിങ്ങളത് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ടതെന്നാണ് പറയുന്നത് സീഡ്സ് ഷുഡ് ബി ഹാവ് ഹൈ ക്വാളിറ്റി ഉള്ള സീഡ്സ് വേണം യൂസ് ചെയ്യാൻ പിന്നെയോ സോയിൽ ഷുഡ് ബി ഫെർട്ടൈൽ ആൻഡ് ഷുഡ് ഹാവ് ഗുഡ് ഡ്രൈനേജ് ദെൻ നെക്സ്റ്റ് സൺലൈറ്റ് ഷുഡ് ബി ആഡിക്വേറ്റ് നല്ല സൺലൈറ്റ് കിട്ടണം നല്ല ഫെർട്ടൈലുള്ള സോയിൽ വേണം എടുക്കാൻ അതുപോലെ സഫീഷ്യൻറ്റ് വാട്ടർ ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ അതുപോലെ തന്നെ നിങ്ങൾ അതിന് അത്യാവശ്യമായിട്ടുള്ള വെള്ളം അതിന് കൊടുക്കണം പ്രോപ്പർ മാനുവറിങ് അതുപോലെ നല്ല വെള്ളം കൊടുക്കണം അതെ പെസ്റ്റ് കൺട്രോൾ ആവണം വീഡ് കൺട്രോൾ ആൻഡ് ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ് നല്ലോണം ശ്രദ്ധിച്ച് കൊണ്ട് നടക്കും വേണം അപ്പോൾ
നിങ്ങളെന്ത് ചെയ്യണം, ഒരു വെജിറ്റബിൾ എന്തായാലും നിങ്ങളുടെ പച്ചക്കറി തോട്ടം, ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ കുഞ്ഞു മക്കളെ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഷെയർ ചെയ്യുക, എഴുതുക. അപ്പോൾ ഈ ചാപ്റ്റർ നല്ല രസമല്ലായിരുന്നോ? ചാപ്റ്റർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? നമ്മുടെ പൊതുവേ ഉള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് നോട്ട്സൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ തരാം. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.